ഇതെന്താണ് കൊണ്ടുവന്നപ്പോൾ രണ്ടുപേരും കൂടെ തുറച്ചു വെച്ചുകൊണ്ടിരിക്കണെന്ന് ഇതെന്താ സംഭവം ഇതെന്താന്ന് വെച്ചാല് കഴിഞ്ഞ ദിവസം ഗിവിയില്ലേ നമ്മുടെ കൂട്ടരം ഗിവി ഗിവിയുടെ കയ്യിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചൊരു സാധനം ഇവൻ കൊറേ നാളായിട്ട് അപ്പൊ കൊറേ നാളായിട്ട് ഇങ്ങനെ പറയണാണ് ഈ മറ്റേ ചാനലൊക്കെ കണ്ടിട്ട് ഇത് പറഞ്ഞു എനിക്ക് മേടിച്ചൊരു അവരെ വെക്കേഷൻ ഒക്കെ ആട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ആള് ഇത് തന്നെ പറയാൻ തുടങ്ങിയപ്പോഴും ഇതാണ് എക്സ്ബോക്സ് കേട്ടോ, മൂപ്പര് പറയുന്ന പ്ലേ സ്റ്റേഷൻ എന്നാണ്, എക്സ്ബോക്സ് എന്നാണ് ഇതിന്റെ പരിപാടി. മൈക്രോസോഫ്റ്റിന്റെ സാധനം ഇത്, എക്സ്ബോക്സ് 1X ആണ് നമ്മൾ വാങ്ങിച്ചത്. ഇതിന് ആമസോണിൽ നോക്കി 36,000 രൂപയാണ്, പക്ഷെ ഗിവി 15,000 രൂപക്ക് എനിക്ക് തന്നു. ഗിവി നമ്മുടെ സുഹൃത്തിന് അങ്ങനെ ചില നല്ല ഗുണങ്ങളുണ്ട്. എടി സാധനം ഇതുണ്ടോ നോക്കി, നമ്മളുടെ ടിവിയിലേക്കില്ലേ എച്ച് ഡി എം ഐ പോർട്ട് ഉണ്ട്, രണ്ട് എച്ച് ഡി എം ഐ ഉണ്ടായിരുന്നെങ്കിൽ ഒരു എച്ച് ഡി എം ഐ. പിന്നെ നമുക്ക് ലാൻഡ് കേബിൾ കണക്ട് ചെയ്യാം, പിന്നെ ഓഡിയോ ഉണ്ടല്ലോ, ഓഡിയോ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ആനേനെ മാത്രം മേടിച്ചാൽ പോലെ തൊടലും മേടിക്കുമെന്ന് പറഞ്ഞ പോലെ ഓരോ ഗെയിമിന് 2,000 രൂപ 2,500 രൂപ വരെ. ഒരു കാര്യം എപ്പോഴും പറയാം, ഇതിന്റെ അകത്ത് 2-3 ഗെയിം ഉണ്ട്, അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കളിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെയാ, ഇതെന്താണത്? അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞ അവൻ അത് അങ്ങനെ ടേപ്പ് ചെയ്യോട്ടെ. അവൻ പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വാപ്പി കളിക്കാൻ പറഞ്ഞെന്ന് പറയുവേ. പഠിക്കാൻ പറയാൻ പഠിച്ചോണം. ഇനി പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നീ എനി തന്നെ അങ്ങനെ സാധനം കൊടുത്ത് താഴെ ഇടില്ല. ഞാൻ സെക്രട്ടറിന്റെ സാധനം പിന്നെ അതിനൊപ്പം ഒരു ഇതിന് ഇത് സത്യം പറഞ്ഞ ഇതിനെന്താ പറഞ്ഞറിയോ? ഇതെന്താ സംഭവം? ഇത് ആദ്യം ജോയിസ്റ്റിക് എന്നാ പറഞ്ഞത്, ഞാൻ അങ്ങനെ പറഞ്ഞത്, നമ്മള് പിന്നെ കളിക്കാരനല്ലോ. ഇത് ഇതിന്റെ പേര് കൺട്രോളർ എന്നാണ്. 3,500 രൂപ വില നമ്മൾ ഐക്കിനെ ഫൈസൽ അല്ലേ, ഫൈസൽ കാർഡ് എടുത്ത് സെപ്പറേറ്റ് ഒരെണ്ണം കൂടെ ഇരിപ്പുണ്ട്. ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് വന്നിട്ടില്ല, ഒരെണ്ണം വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാറ്ററി എന്തിനാ? ബാറ്ററിയിലാണല്ലോ ഇത് വർക്ക് ചെയ്യണത്. അപ്പൊ മറ്റേ ഇതില്ലേ കേബിൾ വഴി കണക്ട് ചെയ്യാം, കേബിൾ വെച്ച് കണക്ട് ചെയ്യാവുന്നുണ്ട്, അതിന് വില കുറവാ. പക്ഷേ ഈ ആരാണ് ഇപ്പൊ കേബിൾ വെച്ച് കണക്ട് ചെയ്ത് കളിക്കാൻ പോണത്? ഒരെണ്ണം കൂടെ ഒരെണ്ണം എനിക്കും മേടിച്ചിട്ട് വേണം ഫുട്ബോൾ ഒക്കെ കളിക്കാൻ. ശരിക്കും പറഞ്ഞ എനിക്ക് പണിയായി. നീ കളിച്ചോ? എനിക്ക് വേണ്ട, എനിക്ക് ഒന്നും പണ്ടും പതിയല്ലോ, വേണ്ട പണി വേറെ ഉണ്ട്. അപ്പൊ നീ ഒരു പണി ചെയ്യ, നീ ഇവനെ കൺട്രോൾ ചെയ്യാ. നമ്മളിപ്പോ നമ്മളെ മകൾക്ക് ഇതൊക്കെ മേടിച്ചോളൂ, ആര് മേടിച്ചു കൊടുക്കാം? ഞാനിത് മേടിക്കാൻ കാര്യത്തില്ല. പണ്ട് ഞാൻ ടി വി ഗെയിം ഇല്ലേ, അവര് മാരിയോ ഓർണ സാധനമൊക്കെ എന്റെ അടുത്തുണ്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെയല്ലോ. ആ സനു പറഞ്ഞപ്പോ വേറൊരു കാര്യം പറയാൻ മറന്നു പോയി. നമ്മള് കഴിഞ്ഞ ദിവസം ടി വി ഓണാക്കിയ പോലെ ആ ടി വി ഓണാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ വ്യൂ ടിവിയുടെ റിവ്യൂ ചെയ്തില്ലേ, പുള്ളി സാധനമാണ്, ഒന്നും പറയാനില്ല. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് 45,000 രൂപ വില വരും സാധനത്തിന്. പക്ഷേ സാധനം വന്നു തുടങ്ങിയിട്ടുണ്ട്, മേടിച്ചോ 1,00,000 രൂപ. ഞാൻ ആ കഴിഞ്ഞ ദിവസം ആമസോൺ നെറ്റ്ഫ്ലിക്സ് വീഡിയോ ഒക്കെ ആണല്ലോ, എമ്മാതിരി ക്വാളിറ്റി ആണെന്നറിയാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ പല സുഹൃത്തുക്കളോടും പറയണത്, നിങ്ങള് ഈ നെറ്റ്ഫ്ലിക്സ് ആമസോൺ പോലെയുള്ള വീഡിയോ ഐ മീൻ വീഡിയോസ് കാണാനാണെങ്കിൽ മാത്രം ഇത്തരം വലിയ ടി വി വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഏഷ്യാനെറ്റ് കുത്തുമ്പോ എച്ച് ഡി എം ഐ നമ്മള് കണക്ട് ചെയ്യാൻ വേണ്ടി പോട്ടോ. എച്ച് ഡി എം ഐ ഇൻ നമ്മള് കണക്ട് ചെയ്തു. ഇതിന്റെ പവർ കേബിൾ എന്താ പൂസേ? പവർ കേബിള് നമ്മളിനി കണക്ട്. പല ആൾക്കാരും ചോദിക്കും നിങ്ങള് പിള്ളേരെയൊക്കെ ഗെയിം കളിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണോ എന്ന്, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്കുള്ളതല്ലേ? എപ്പോഴും പറയാൻ പറ്റില്ലടി, ഇനിയുള്ള കാലവും നമ്മള് വെറുതെ പിള്ളേരെയൊക്കെ വെറുതെ ഇങ്ങനെയൊന്നും ഇതാക്കിട്ട് നാപ്പൂസ് ബാക്ക് കുത്തുമോനെ സൂക്ഷിച്ചു കുത്തുട്ടാ. സന്തോഷവാൻ ചിരിയുണ്ട, ഓണാക്കിയിട്ടില്ല, പവർ ഓണാക്ക്. യെസ് 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 പവർ ഓണായി. ഇനി എച്ച് ഡി എം ഐ ഇവിടെ കണക്ട് ആവും. 1, 2, 3, 4 ആ എച്ച് ഡി എം ഐ 1 ആ 3 കണക്ട്. ആ 3 സെലക്ട്. ആ ഇനി വൈഡിൽ നിന്ന് നോക്കട്ടെ. ഓ
സാനു ടിവി എക്സ്ബോക്സ് 1 ആർ യു ഹാപ്പി എന്നിട്ട് നോക്കി ഒരു കാര്യം പറയാം നമ്മൾ ഒരു കാര്യം ഇയാളെ കൊണ്ട് പ്രതിജ്ഞ എടുക്കും കൈവെക്ക് കയ്യിൽ പ്രതിജ്ഞ ഞാൻ പറ ഉമ്മി പറയുന്നത് പോലെ പഠിച്ചോളാം ഓക്കെ അല്ലേ അല്ലെങ്കിൽ വാപ്പി വിറ്റോ ആ പിന്നെ നോക്കി ഓ സാനു ക്വാളിറ്റി ഉണ്ടാ റിമോട്ട് ഉണ്ടോ ഓണായോ ആ കൊള്ളാം കൊള്ളാം മാറ്റിലെടാ മാറ്റില പൂസേ ഓ ഫിഫ 18 ഇതിൻ്റെ അകത്ത് ഉണ്ട് പിന്നെന്താണ് ഗിയർ ഓഫ് വാർ ഉണ്ട് ആ പിന്നെ വേറൊരു കാര്യം സാർ ഇതിൻ്റെ അകത്തേ രണ്ട് സി ഇതിൻ്റെ അകത്തൊരു സി ഡിയുടെ കേസം പറയുന്നുണ്ട് അതെവിടെ ആ യെസ് 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 ഒരു ഫോർസ 7 കാറാണല്ലേ അതെനിക്ക് ഇഷ്ടം നോക്കട്ടെ പിന്നെ മൈക്രോസോഫ്റ്റിന്റെ അക്കൗണ്ട് വേണം ഈ സാധനത്തിന് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ സുഹൃത്ത് ഗിബിയുടെ തന്നെ അക്കൗണ്ടാണ് ഇരിക്കുന്നത് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാട്ടോ ഇതിന്റെ ഒരു പ്രൈസ് ആപ്പ്സ് വീണ്ടും മെനുവിലേക്ക് വയ്ക്കണം സെറ്റിംഗ്സ് ആ ഓൾ മൈ ആപ്സ് ഒരു ഗെയിംസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നീ ഒന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കി ഒരു ഗെയിം ഓൾ ആപ്സ് ആപ്സ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സും അതേപോലെയുള്ള കുറെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആ ഇത് ഈ ഒരു ആ ഗെയിം എടുത്തേ അടുത്തെ ക്രിക്കറ്റ് ഒന്ന് സെർച്ച് ചെയ്ത് ക്രിക്കറ്റ് യാ ഇതാ ആ റൈറ്റ് ഒരു ക്രിക്കറ്റ് ഗെയിം നോക്കാം അതിൻ്റെ പ്രൈസ് കണ്ടോട്ടാ ആ അത് ക്ലിക്ക് ചെയ്തേ ഷോപ്പ് നോക്കി 1999 രൂപയാണ് ഗെയിമിന് അതൊന്നും വേണ്ട ഉള്ള ഗെയിം കൊണ്ട് കളിച്ചാൽ മതി ഇനി അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ അത് കളിച്ചാൽ മതി 1 TB ആണ് നമ്മുടെ ഈ ഒരു എക്സ്ബോക്സ് പക്ഷെ ഓൾറെഡി ഇതിൻ്റെ അകത്ത് കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളത് കാരണം ഗെയിമൊക്കെ ഉള്ളത് കാരണം എനിക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ ആയിരിക്കാം 780 GB ബാക്കി വരണുള്ളൂ ഓക്കെ അതിനൊരു ഒരു ഗെയിം എടുത്തേ അപ്പോൾ ഒരു ഒരു ഫ്രീ ആയിട്ട് ഒരുപാട് ഗെയിംസ് ഉണ്ട് കേട്ടോ ഈ കാണുന്നതൊക്കെ ഫ്രീ ഗെയിംസ് ആണ് ആണോ ആ യെസ് ആ ഇതൊക്കെ ഫ്രീ ഗെയിംസ് ആണല്ലേ ആ ഇത് ക്ലിക്ക് ചെയ്തടാ ആ ഓഫ് ഫ്രീ ഓഫ് എൻ്റെ പൊന്നു ഓ വെടിവെപ്പാണേ ഓ ഫ്രീ ഗെയിംസ് ഉണ്ട് അത് ഫ്രീ ആണോ ഓക്കെ ഓക്കെ ഓ ആ ക്വാളിറ്റി ഒരു രക്ഷയില്ല സാനു ആ ഇൻസ്റ്റാൾ ചെയ്തോ ഇൻസ്റ്റാൾ ചെയ്യ ആ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് സാധനം ഇൻസ്റ്റാൾ ആവുള്ളൂ ഓൾറെഡി ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ഗെയിം ഒന്ന് കളിച്ച് ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തല്ലേ ഫിഫ കളിച്ചേ ഫിഫ കളിച്ചേ ആ ഓൾറെഡി ഫിഫ ഞങ്ങൾ വാങ്ങിച്ച ഗെയിമാണ് ഞങ്ങളല്ല ഗിബി വാങ്ങിച്ചാണ് ഓൾറെഡി ഇപ്പൊ ഗിബിയുടെ അക്കൗണ്ടിൽ നിന്ന് ഇപ്പൊ കളിക്കുന്ന പക്ഷെ ക്വാളിറ്റി ഒരു രക്ഷയില്ലട്ടോ അപാര ക്വാളിറ്റി തന്നെയാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഭാവിയിൽ വേണമെങ്കിൽ ഒരു ഗെയിമിംഗ് ചാനലിനെ കുറിച്ച് ചിന്തിക്കാവുന്നല്ലേ അപ്പൊ സെലക്ട് ചെയ്യും ആ ടീം ലാംഗ്വേജ് ഫിഫ ഒഫീഷ്യൽ ഗെയിം ആണ് കേട്ടോ എനിക്ക് മനസ്സിലാക്കുന്ന കാര്യം നമ്മളിപ്പോ ഇൻസ്റ്റാൾ ചെയ്താൽ പോലും ഒന്ന് ഗെയിം സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ഇന്റർനെറ്റ് കണക്ഷൻ വേണം അല്ലെങ്കിൽ നമുക്ക് ഗെയിം പറ്റില്ല കേട്ടോ എനിക്കൊന്ന് സെർവറിൽ നിന്നൊക്കെ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവും പക്ഷെ വലിയ ഹൈ സ്പീഡ് നെറ്റ് വേണ്ട കാരണം ഞങ്ങളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം എനിക്ക് തോന്നുന്നു 13% ആപ്പിന് ക്രെഡിറ്റ് ടു പ്ലേ എന്ന് പറഞ്ഞാണ് വന്നത് പക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആരെങ്കിലും ഇതേപോലെ ഉണ്ടെങ്കിൽ ഒന്നൊന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോട്ടെ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ഗെയിമിങ്ങിനെ കുറിച്ചൊന്നും വലിയൊരു ഐഡിയ ഇല്ലാത്ത മനുഷ്യനാണ് അങ്ങനെ ലിവർപൂൾ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആഹാ കളി തുടങ്ങാനായിട്ട് പോകട്ടോ ഭയങ്കര സൗണ്ട് കുറയ്ക്കണേ സൗണ്ട് കുറച്ചാലേ മനസ്സിലാവുള്ളൂ എന്റെ കമന്ററി കിട്ടണമെങ്കിൽ സൗണ്ട് കുറയ്ക്കണം ഒരു രക്ഷയില്ല ആ ഭാര ഗ്രാഫിക്സ് ആപ്പാ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പോരട്ടെ നമ്മുടെ ഓഫ് റിയൽ സാധനം നോക്കിയടി നോക്കിയേ
ആളുകളൊക്കെ ഉണ്ടോ? എന്ത് റിയൽ ആണെന്ന് നോക്കി. ഒരു ഒരു സ്റ്റേഡിയത്തില് നമ്മള് സാധാരണ വേൾഡ് കപ്പ് ഒക്കെ കാണല്ലേ, വേൾഡ് കപ്പ് ഒക്കെ കളിക്കുമ്പോ അവളെ കളിക്കാൻ കാണണം. അത് മൂക്കൊക്കെ ഉണ്ടാവും വെച്ചാൻ്റെ, ഷേവ് ചെയ്യാത്ത രോമം വരെ ഉണ്ട്. ഇതേ നോക്കിയേ, ഇത് ഗെയിമാണ്. ഓഫ്, ഞാൻ നമ്മൾ ലുലുവിലൊക്കെ പോകുമ്പോൾ കുറെ നേരം നോക്കി നിൽക്കി സാധനം എന്താണെന്നുള്ള കാര്യം. പിന്നെ പിന്നെ നമ്മളും ഓ ഇതേ മാനേജർ നിൽപ്പുണ്ട. ആ സോറി കോച്ച്, നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും മാനേജറാണോ കോച്ചാണോന്നുള്ള കാര്യം? നിന്നോട് ആരാ പറഞ്ഞത് കോച്ചാണെന്ന്? ആ അത് പറ, അങ്ങനെ പറ. ആ തുടങ്ങ്, ഒരെണ്ണം നീ ഒന്ന് കളിച്ച് കാണിക്ക്, നോക്കട്ടെ ഗോൾ അടിക്കാൻ അറിയാം. തുടങ്ങാമണ പരിപാടി. റെഡ് ആരോ ഉള്ള സാധനം, ഇത് റെഡ് ആരോ ഇല്ലേ, തലയിൽ റെഡ് ആരോ ഉള്ളതാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സാധനം. അടിക്കേ ആ ഓ പുറത്തേ പുറത്തേ ത്രോ 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 അടിക്കണേ അറിയണ. Yes. ആ അവരവരുടെ ഗോളിലേക്ക് ലട്ടടിക്കുന്നുണ്ട്. അതേ പോണേ. ആ അടി അടി ഫോള് ഫോള് സാർ റഫറി എന്നെ വിളിച്ചാണ് ഞാൻ സാറേ. ആ ആ അടി അടി അടിക്കടാ അടി അടി പുറത്തേങ്ങനെ അടിച്ചിട്ട് കളയ. ഓ അടിച്ചല്ലോടാ പൂസേ. ആ ആ ഓ പൊളിച്ചടാ പൊളിച്ചി. ആ അടി ആ ആ ഓ കൊള്ളാ. കൺഗ്രാചുലേഷൻസ് ബേട്ടാ, നീ ഒരു ഗോൾ അടിച്ചിരിക്കുന്നു. പിള്ളേരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാനായിരുന്നു. ചില പറയാൻ പറ്റില്ല, എവിടെയാണ് ഇവിടെയൊക്കെ ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല. ഞാനങ്ങനെ വാങ്ങിച്ചു കൊടുത്തതെന്ന് മാത്രം, പക്ഷെ എപ്പോഴൊന്നും ആലോചിച്ചില്ല. പക്ഷെ അതിനൊരു ടൈം ഉണ്ട് കേട്ടോ, അത്ര മാത്രം. എനിക്കറിയാൻ്റെ